ഈ ബോസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന പശുവിൻ്റെ വയറ്റിൽ കോടിക്കണക്കിന് ഇനം മൈക്രോബുകൾ, സൂക്ഷ്മജീവികളുണ്ട്. ആ സൂക്ഷ്മജീവികളെ പെരുപ്പിക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ജീവാമൃതം. വർദ്ധിച്ചു വരുന്ന ക്യാൻസർ ബാധയുടെ പശ്ചാത്തലത്തിൽ കീടനാശിനി ഒഴിവാക്കിക്കൊണ്ടുള്ള പച്ചക്കറി കൃഷി നമ്മുടെ റീജിയൽ ക്യാൻസർ സെൻ്റർ തന്നെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും വലിയ വിജയമൊന്നും കിട്ടിയില്ല. കീടനാശിനികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മിയാവാക്കി മാതൃക പോലുള്ള ആശയങ്ങൾ പൂർണ്ണമായും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കീടനാശിനി ലോബിയും മാധ്യമപ്രവർത്തകരിൽ ഒരു വിഭാഗവും അതിനെതിരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോകൾക്ക് പരമാവധി പ്രചാരം നൽകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കഴിയുന്നതും പുതുതായി ഒരാൾക്കെങ്കിലും അയച്ചു കൊടുക്കണം. നമസ്കാരം. കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ ബീജാമൃതത്തെക്കുറിച്ചും ജീവാമൃതത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ പശുവിൻ്റെ ചാണകത്തിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചും നാടൻ കൃഷി രീതിയിൽ രാസവളവും കീടനാശിനികളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറേയധികം ആളുകൾ ഒരാവശ്യമായിട്ട് ഇങ്ങനെ ചോദിച്ചു, ഈ ബീജാമൃതവും ജീവാമൃതവും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്. അത് അത്ര ശാസ്ത്രീയമായിട്ട് പറയാൻ പറ്റിയ ഒരാളല്ല ഞാൻ, കാരണം അതേക്കുറിച്ച് ഞാൻ അങ്ങനെ വർക്ക്ഷോപ്പിലോ ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷേ പലയിടത്തും കണ്ട് മനസ്സിലാക്കിയത് വെച്ച് ഞാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് ഞങ്ങൾ പിന്തുടരുന്ന രീതി ഞാനിവിടെ പറയാം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കാണുന്ന ആർക്കെങ്കിലും അതിൻ്റെ ചുവട്ടിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് പ്രയോജനമാകും. ഇതിലൊരു അടിസ്ഥാനമായിട്ടുള്ള ഒന്നുണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ഫുഡ് വെബ് അഥവാ ഭക്ഷ്യ ശൃംഖല, അതായത് സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം എടുത്ത് ലോകത്ത് ആകെ ഊർജ്ജത്തിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന ഏക വസ്തു ചെടിയാണ്. നമ്മൾ നേരത്തെ തൊട്ട് പറയുന്നൊരു കാര്യം, ഈ ചെടി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ബാക്കി എല്ലാവരും കഴിക്കുന്നത്. വേറെ ആരും നിർമ്മാതാക്കളായിട്ട് വേറെ ആരും ഇല്ല. അപ്പോൾ ഫോട്ടോസിന്തസിലൂടെ ചെടി ഉണ്ടാക്കുന്ന ചെടി ചെടിയുടെ ആവശ്യത്തിനെടുക്കുന്നു, അതിൻ്റെ ബാക്കിയുള്ളത് മണ്ണിലേക്ക് വിടുന്നു കാർബോഹൈഡ്രേറ്റായിട്ട്. ഈ മണ്ണിലേക്ക് വിടുന്നതിനെ അവിടെയുള്ള സൂക്ഷ്മജീവികളായ ബാക്ടീരിയയും ഫംഗസും മറ്റ് സൂക്ഷ്മജീവികളും എല്ലാം ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിന് പ്രയോജനപ്പെടുന്നു. പകരം ചെടിക്ക് വേണ്ട മൂലകങ്ങളും മറ്റും ന്യൂട്രിയൻസും മറ്റും അതുകൊണ്ട് കൊടുക്കുന്നു. പണ്ട് നമ്മൾ NPK ഇട്ട് കഴിഞ്ഞാൽ ചെടിക്കെല്ലാം ആയി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ചെടിക്ക് 40-42 മൂലകങ്ങൾ വേണമെന്നാണ്. ഈ കാര്യത്തെക്കൂടെ US ഒരു സുഹൃത്തുണ്ട്, സനലെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇതിൽ വളരെയധികം കാര്യമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കുറേ അധികം മെറ്റീരിയൽ എനിക്ക് അയച്ചു തന്നു, അതിൽ നിന്ന് കിട്ടിയാണ് ഇതിലെ പല വിവരങ്ങളും. അപ്പോൾ ഈ 42 മൂലകങ്ങൾ ചെടിക്ക് സൂക്ഷ്മജീവികൾ കൊടുക്കുന്നു. അങ്ങനെ സൂക്ഷ്മജീവികളും ചെടികളും തമ്മിൽ ഒരു വളരെ ഒരു ഗുണകരമായ ഒരു ബന്ധം ഇത് തമ്മിൽ നിലനിൽക്കുന്നു. ഇതിനുശേഷം ഈ സൂക്ഷ്മജീവികളെ വേറെ സൂക്ഷ്മജീവികൾ ഭക്ഷിക്കുന്നു, അവയെ നമ്മുടെ ഈ വണ്ടും വിരയും ഒക്കെ പോലെയുള്ള ജീവികൾ ഭക്ഷിക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഇവയെ നമ്മുടെ പക്ഷികളും പ്രാണികളും ഒക്കെ പക്ഷികളും മൃഗങ്ങളും ഭക്ഷിക്കുന്നു. ഈ പക്ഷികളും മൃഗങ്ങളും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശൃംഖലയിൽ നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെടിയിലെ ഊർജ്ജം മനുഷ്യരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻറ്റ്, അതായത് ചെടിക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുന്നതും ചെടിയിൽ നിന്നെടുക്കുന്ന ഭക്ഷണങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതുമായ, ചെടി നമ്മൾ നേരിട്ട് കഴിക്കാത്ത അവസ്ഥയിൽ ചെടിയിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്ത് മൃഗങ്ങളിലൂടെയും മറ്റും നമുക്ക് എത്തിച്ചേരുന്നതുമായ ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മജീവികളാണ്. സൂക്ഷ്മജീവികളില്ലെങ്കിൽ ചെടിയില്ല, ചെടികളില്ലെങ്കിൽ സൂക്ഷ്മജീവികളും ഇല്ല എന്നുള്ള തരത്തിലുള്ള റിലേഷനാണ് അത് തമ്മിലുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഈ സൂക്ഷ്മജീവികൾ എന്നുള്ള ഒരു കമ്പോണൻറ്റിനെ, ഒരു ഘടകത്തെ നമ്മൾ അംഗീകരിക്കുന്നേയില്ല. ഞാൻ ഓർക്കുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വാഴ കുഴിച്ചു വെക്കുമ്പോഴേക്ക് പലപ്പോഴും വാഴയ്ക്ക് കേടുവരാതിരിക്കാൻ അല്ലെങ്കിൽ ചേനയ്ക്കോ ഒക്കെ കേടുവരാതിരിക്കാനായിട്ട് കുഴിയെടുത്തിട്ട് അതിനകത്ത് നമ്മൾ കരിയില നിറച്ചിട്ട് കത്തിക്കാറുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ കത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ അതിന് ചുറ്റുമുള്ള സംഗതികളൊക്കെ പോയി കിട്ടുന്നു, സൂക്ഷ്മജീവികളൊക്കെ പോയി കിട്ടുന്നു. ഇപ്പോഴും നമ്മുടെ പോളിഹൗസിൽ കൃഷി ചെയ്യുന്നവർ, പോളിഹൗസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന അതിൽ സോളാറിസ് എന്ന് പറഞ്ഞ് വെള്ളം തളിച്ചിട്ട് സൂര്യപ്രകാശം അടുപ്പിച്ച് മൂടിയിട്ട് അതിനകത്തുള്ള മുഴുവൻ ജീവികളെ ഇല്ലാതാക്കും, അതല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിച്ച് അതിലെ എല്ലാ ജീവികളെയും ഇല്ലാതാക്കും. സൂക്ഷ്മജീവികൾ ഇല്ലാതായി കഴിയുമ്പോൾ ചെടിക്ക് കേടുവരികയില്ല, പ്രാണികൾ വരികയില്ല എന്നൊക്കെയാണ് സങ്കല്പം. പക്ഷേ ചെടിക്ക് മൂലകങ്ങൾ കാണില്ല. അപ്പോൾ നല്ല വെളുത്ത് കൊഴുത്ത് മെഴുകുകൊണ്ട് ഉണ്ടാക്കിയ പോലെ മനോഹരമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ അതിൽ മനുഷ്യന് വേണ്ട, മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ട, ഇതേപോലെ തന്നെ നൂറുകണക്കിന് സൂക്ഷ്മജീവികൾ നമ്മുടെ കുടലിലുണ്ട്. ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല. എന്തായാലും നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇത് വളരെ വിശദമായിട്ട് ഞങ്ങൾ ഡയഗ്രാം സഹിതം ഒരു വീഡിയോയിൽ പിന്നെ അവതരിപ്പിക്കാം. ഇപ്പോൾ പറയാൻ വന്നത്, മണ്ണിലേക്ക് സൂക്ഷ്മജീവികളെ കടത്തിവിടാൻ പറ്റിയ ഏറ്റവും മികച്ച നമ്മുടെ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ച് ജീവാമൃതവും ബീജാമൃതവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും സുഭാഷ് പലേക്കർ എന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹവും ഒരു അഗ്രികൾച്ചർ ശാസ്ത്രജ്ഞനാണ്. ഇവരെല്ലാം അഗ്രികൾച്ചറിൽ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. മിയാവാക്കി, പ്രൊഫസർ മിയാവാക്കി ആയാലും മസനോബു ഫുക്കു ഒക്കെ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ ഇവർ ഇപ്പോൾ കാർബണിന് വേണ്ടി സംസാരിക്കാൻ ഡോക്ടർ ക്രിസ്റ്റീൻ ജോൺസ് ആയാലും സുഭാഷ് പലേക്കർ ആയാലും, അവരുടെ എല്ലാം പശ്ചാത്തലം അവർ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി പഠിച്ചിട്ട് വന്നവരാണ്, വെറുതെ വന്ന് പറയുന്നതല്ല.
വെറുതെ പറയുന്നത് എന്നെപ്പോലെയൊക്കെയുള്ള ആളുകളാണ്, വേറെ വിഷയം പഠിച്ചിട്ട് വന്ന് ഇത് പലരും പറഞ്ഞ വായിച്ച് മനസ്സിലാക്കി വരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അവരെല്ലാം പറയുന്ന ഒരു കാര്യം, ഈ ചെടികൾക്ക് സൂക്ഷ്മജീവികൾ വേണമെന്നുള്ളതാണ്. അപ്പോൾ സുഭാഷ് പലേക്കർ നടത്തിയ പരീക്ഷണം അദ്ദേഹം കണ്ടത്, നമ്മുടെ പശുക്കൾ രണ്ട് തരമുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ, ഏഷ്യയിലെ, ആഫ്രിക്കയിലെയൊക്കെ പശുക്കൾ പൊതുവെ ബോസ് ഇൻഡിക്കസ് എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്, മറ്റേതെല്ലാം ബോസ് ടോറസ് എന്നുള്ള വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ബോസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന പശുവിൻ്റെ വയറ്റിൽ കോടിക്കണക്കിന് ഇനം മൈക്രോബുകൾ, സൂക്ഷ്മജീവികളുണ്ട്. ആ സൂക്ഷ്മജീവികളെ പെരുപ്പിക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ജീവാമൃതം. അതായത് അദ്ദേഹം പറഞ്ഞത്, നമ്മളൊരു ഒരു ഒരു വീപ്പയിൽ നാടൻ പശുവിൻ്റെ ചാണകം, അത് പഴയ ഉണങ്ങിയ ചാണകമല്ല, ചാണകം ഉണങ്ങും തോറും അതിലെ ഈ മൂല ജീവികൾ ഇല്ലാതാവും. അപ്പോൾ ഫ്രഷായിട്ടുള്ള ചാണകം, പശു അന്നിട്ട ചാണകം ഒരു 10 കിലോ എടുത്ത് ഒരു നമ്മളൊരു വീപ്പയിലാക്കുക. അതിൻ്റെ പുറമെ ഒരു 10 ലിറ്റർ മൂത്രം കൂടി അതിനോട് ചേർക്കുക, ഗോമൂത്രം, പശുവിൻ്റെ മൂത്രം തന്നെ ചേർക്കുക, അതും ഫ്രഷായിട്ടുള്ള മൂത്രം ചേർക്കുക. പിന്നെ അതിലേക്ക് 2 കിലോ ശർക്കര പൊടിച്ച് കലക്കിയത് ചേർക്കുക, 2 കിലോ പയറുപൊടി, ഏതെങ്കിലും പയറിനത്തിൽപ്പെട്ട ഒരു സാധനം, ഇതിന് വേണ്ട പ്രോട്ടീൻ കിട്ടാനായിട്ടാണ് ഈ സൂക്ഷ്മജീവികൾക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്ത് മൺപയർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അരച്ചൊരു പേസ്റ്റാക്കി ഒഴിക്കുക ചെയ്തത്. അപ്പോൾ അത് കുറേ കൂടെ വോളിയം കൂടുന്നുണ്ട്, വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ചേരാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ വൻപയർ നമ്മളതിലിട്ടു, മറ്റാണെങ്കിൽ പൊടിച്ചിട്ട് ആ പൊടി കലക്കിയാൽ മതി, അതും പെട്ടെന്ന് ഇതിൽ ചേരും. പിന്നെ അതോടൊപ്പം ഒരുപിടി മണ്ണ്, രാസവളം ചേരാതെ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ ഒരുപിടി മണ്ണ്, അതായത് ആ മണ്ണിലുള്ള മൈക്രോബ്സ്. അപ്പോൾ ഇത് നമ്മളിതിലേക്കിട്ട് അത് വലത്തേക്ക് ഇടക്കുക എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രകൃതിയിലെ അനന്തമായ ഊർജ്ജം എടുക്കാൻ വലത്തു നിന്ന് ഇടത്തോട്ട് ഇളക്കുക, പ്രകൃതിയുടെ വാഴ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് ഈ ശ്രീ ഞാൻ നേരത്തെ ശ്രീ സനല് ചൂണ്ടിക്കാണിച്ച പോലെ എയറോബിക് ഓക്സിജൻ്റെ അളവ് കൊണ്ട് ഓക്സിജൻ എടുത്ത് ഓക്സിജൻ വേണ്ട ചില ബാക്ടീരിയ ഉണ്ട്, അത്തരം ബാക്ടീരിയകൾ പെരുകാനും ഈ ഓക്സിജൻ ഇല്ലെങ്കിൽ ഈ വസ്തു ചീഞ്ഞു പോവുകയാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പം അത് ഒഴിവാക്കാനൊക്കെ ആയിട്ടാണ് ഈ വലത്തേക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് 200 ലിറ്റർ വെള്ളം കൂടെ ചേർക്കണം, അതിനുശേഷം ഒരു ചണച്ചാക്ക് വെച്ച് കിട്ടും. അപ്പോൾ ഒരിക്കലും വായുസഞ്ചാരം തടയുന്നില്ല. എന്നിട്ടതൊരു മരത്തിൻ്റെ വെള്ളം ചൂട്ടി വെച്ചിട്ട് ഈ പറഞ്ഞ 10 കിലോ ചാണകം, 10 കിലോ മൂത്രം, 10 ലിറ്റർ മൂത്രം, 2 കിലോ പയറുപൊടി അല്ലെങ്കിൽ പയർ അരച്ചത്, 2 കിലോ ശർക്കര, ഇത്രയും സാധനം. ഈ ശർക്കരയ്ക്ക് വേറെ ഇപ്പോൾ തേങ്ങാ വെള്ളമാണെങ്കിൽ 5 ലിറ്ററോ 6 ലിറ്ററോ തേങ്ങാ വെള്ളം മതി എന്ന് പറയുന്നുണ്ട്. ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ നാടൻ പഴം കിട്ടുമെങ്കിൽ ആ പഴങ്ങളായാൽ മതി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇത് ഫെർമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 ദിവസം ഇതിനെ വെക്കുക, ഈ മണ്ണും ഇട്ട് അടച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം, 48 മണിക്കൂറിന് അകം എടുത്ത് ഉപയോഗിക്കണമെന്നാണ്. അത് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തെ മൈക്രോബ്സിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 100 അരട്ടി വെള്ളമാണ് ചേർക്കുന്നത്. അത് 200 ലിറ്റർ ഉണ്ടാക്കിയെങ്കിൽ അത് ഒരു ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 20,000 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കാം. ഒഴിച്ചിട്ട് ആ വെള്ളം നിങ്ങളുടെ പറമ്പിലേക്ക് ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ കൃഷി മെച്ചപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ. പക്ഷേ ഈ ജീവാമൃതം പ്രയോഗിച്ച് പലരും ജൈവാമൃതം ഇട്ടു എന്നിട്ട് ഒരു ഫലവും കണ്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ ജീവാമൃതം മണ്ണിലേക്ക് ഒഴിച്ചിട്ട് കാര്യമില്ല. ജീവാമൃതം ഒഴിക്കുന്ന മണ്ണിൽ നന്നായിട്ട് പൊതയിട്ടിരിക്കണം, മണ്ണിൻ്റെ മുകളിൽ. അല്ല, ഉണങ്ങിയ മണ്ണിനെ കൊണ്ട് നമ്മൾ ജീവാമൃതം ഒഴിച്ചു കഴിഞ്ഞാൽ മൈക്രോബ്സ് അവിടെ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊക്കില്ല. അപ്പോൾ അതിന് ജീവിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം വേണം. അപ്പോൾ അതുകൊണ്ട് പുതയിട്ടിരിക്കുന്ന മണ്ണാകുമ്പോൾ അവിടെ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണിലേക്ക് വേണം നമ്മൾ ജീവാമൃതം തളിക്കാനായിട്ട്. ഇത് 2 ആഴ്ചയിലൊരിക്കൽ തളിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പശുവിൻ്റെ ചാണകം ഉണ്ടെങ്കിൽ 30 ഏക്കറിൽ ഇത് കൃഷി ചെയ്യാൻ ധാരാളം മതിയെന്നാണ് പല ഏക്കർ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളൂ, അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുള്ളൂ. അത് ശരിയാണെന്ന് തോന്നുന്നു, കാരണം ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പിന്തുടരുന്നവരുണ്ട്. അതിന് 0 ബജറ്റ് ഫാമിംഗ് എന്നാണ് അദ്ദേഹം കൊടുത്ത പേര്. കാരണം എന്താ വെച്ചാൽ ഇതിന് ചിലവൊന്നുമില്ല, ഈ ഒരു പശുവിൻ്റെ ചാണകം മാത്രം മതി. ഈ ഒരു പശുവിൻ്റെ ചാണകം ഉണ്ടെങ്കിൽ 30 ഏക്കർ കൃഷി ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ വളത്തിനും ഇതിനുമായിട്ടും അത് വളം മണ്ണിൽ ചേർക്കാനായിട്ടുമൊക്കെ ചിലവാക്കുന്ന കാശ് എന്തുമാത്രം നമുക്ക് ലാഭിക്കാം എന്നുള്ളത് ആലോചിക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു ബീജാമൃതമുണ്ട്. ബീജാമൃതം എന്ന് പറയുന്നത് ഈ വിത്തുകൾക്ക് ഒരു കേടുപാടുകളില്ലാതെ നല്ല കരുത്തോടെ മുളച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ലായനിയാണ്. അത് ശരിക്കും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, ശകലം വ്യത്യാസമുണ്ട്. ഒരു 5 കിലോ ചാണകമാണ് അതിലെടുക്കുന്നത്, അതൊരു കിഴിയായിട്ട് കിട്ടും. അതായത് ഒരു 20 ലിറ്റർ ബീജാമൃതം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 100 കിലോ വിത്ത് അത് വെച്ച് മുക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി 20 ലിറ്റർ ഉണ്ടാക്കണമെങ്കിൽ ചെയ്യേണ്ടത് ഒരു 5 കിലോ ചാണകം, ആ ചാണകം എടുത്തിട്ട് ഒരു തുണിയിൽ ഒരു കിഴിയായിട്ട് കെട്ടിയിട്ട് വെള്ളത്തിലിടുക. മറ്റേ നമ്മൾ ചാണകം നേരെ ഇട്ട് ഇളക്കി വെള്ളം ഒഴിക്കുകയായിരുന്നു, ഇവിടെ തുണി കിഴി കെട്ടി ആ കിഴിയാണ് വെള്ളത്തിലിടുന്നത്. അങ്ങനെ ഒരു 12 മണിക്കൂർ വെച്ച ശേഷം അത് എടുക്കുക. അപ്പോഴത്തേക്ക് ഈ ചാണകത്തിൻ്റെ ഒരു അകത്തെ കട്ടി കുറഞ്ഞ ഭാഗം എല്ലാം വെള്ളത്തിലേക്ക് വരും. അതിൻ്റെ ആ പിശുട് ചാണകം ആ തോർത്തിൽ തന്നെ ഇരിക്കുക, അതിലൊന്ന് ഞെക്കി പിഴിയുക. പിഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന തെളിനീളം നമ്മളെടുക്കുക, ചാണകത്തിൻ്റെ ഒരു തെളി എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്ക് ഒരു 5 ലിറ്റർ ഗോമൂത്രം ഫ്രഷായിട്ടുള്ളത് ചേർക്കുക. എന്നിട്ട് ചുണ്ണാമ്പ്, ഇപ്പോൾ ചുണ്ണാമ്പ് കിട്ടുന്നുണ്ട് നമ്മുടെ മുറുക്കാൻ വിൽക്കുന്ന കടകളിലൊക്കെ എപ്പോഴും ചുണ്ണാമ്പ് കിട്ടും. അതല്ലെങ്കിൽ കക്ക മേടിച്ച് വെള്ളം തെളിച്ച് അത് ചുണ്ണാമ്പായിട്ട് മാറും. വാസന ചുണ്ണാമ്പ് മേടിക്കുന്നുണ്ട്, അതിനകത്ത് വേറെ കെമിക്കലൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഈ ചുണ്ണാമ്പ് മേടിക്കുക. ചുണ്ണാമ്പ് എനിക്ക് തോന്നുന്നത് ചുണ്ണാമ്പ് ആൽക്കലൈനാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ, ഈ ചാണകവെള്ളത്തിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ പോലും ആയിരിക്കും ചുണ്ണാമ്പ് ചേർക്കാൻ പറ്റുന്നത്. എന്തായാലും ചുണ്ണാമ്പ് വളരെ ചെറിയ അളവിലേ ചേർക്കാവുള്ളൂ.
50 ഗ്രാം ചുണ്ണാമ്പാണ് ഒരു 20 ലിറ്റർ, അത് 1 ലിറ്ററിന് 2.5 ഗ്രാം ചുണ്ണാമ്പാണ് പറയുന്നത്, 2 സ്വർണം ചേർക്കുന്ന കണക്കിലാണ് പറയുന്നത്. അവനെടുത്ത് നമ്മൾ ഒരു കിഴി കെട്ടുക. പണ്ട് ഈ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കിണറ്റിൽ വെള്ളം തേങ്ങി കഴിഞ്ഞിട്ട് ശുദ്ധിയാകാനായിട്ട് അല്ലെങ്കിൽ വെള്ളം കലങ്ങുമ്പോഴൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ ഒരു വലിയ ഒരു ചുണ്ണാമ്പ്, ഒരു പൊതി ചുണ്ണാമ്പ് വാങ്ങിച്ചിട്ട് ഒരു തുണി കെട്ടും, കെട്ടിയിട്ട് ഒരു വലിയ കയറി കെട്ടി കിണറ്റിലേക്ക് ഇറക്കും. എന്നിട്ട് ഇടയ്ക്ക് അത് പിടിച്ച് രണ്ട് കുടയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചുണ്ണാമ്പിൻ്റെ അംശം വെള്ളത്തിൽ ചേരും. അപ്പോൾ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലായിരിക്കും. അത് പോവുകയാണെങ്കിൽ നമുക്ക് പിള്ളേരൊക്കെ ആയിരിക്കുമ്പോൾ ഇതേ പിടിച്ച് 100 പ്രാവശ്യം ഇളക്കുന്ന തമാശയാണ്. 2-3 കൂടുതൽ ഇളക്കുകയാണെങ്കിൽ നമ്മുടെ ചെവിയുടെ പുറകിൽ ഒരു ഇളക്കം വരും, വീട്ടുകാർ ചെവിയെ പിടിച്ച് തിരിച്ച് ഓടറാന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്നതാണ്. അങ്ങനെ വെള്ളം പണ്ട് ശുദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഒരു നാടൻ ടെക്നിക്ക് അതായിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടെയും നമ്മൾ ചുണ്ണാമ്പ് ഒരു കിഴി കെട്ടി വെക്കുക. ആ കിഴിയിൽ നിന്ന് വരുന്ന തെളിനീർ 12 മണിക്കൂർ കഴിയുമ്പോൾ ആ അത് ഞെക്കി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഒരു തെളിവെള്ളം കിട്ടും. ആ തെളിവെള്ളവും നമ്മൾ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ ചുണ്ണാമ്പും ചാണകവും ഒരേ സമയത്ത് കിഴി കെട്ടി വെക്കുക. 50 ഗ്രാം ചുണ്ണാമ്പ് 2 ലിറ്റർ വെള്ളത്തിലാണ് ഇട്ട് കിഴി കെട്ടണം. മറ്റേ 5 കിലോ ചാണകം ഒരു കിഴി കെട്ടി അത് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചവിടെ വെക്കുക. 5 ലിറ്റർ മൂത്രം ചേർക്കുക. ഇതെല്ലാം കൂടെ ഒരു 20 ലിറ്റർ വെള്ളമാണ് ഇനി നമ്മളിതിലോട്ട് ചേർക്കേണ്ടത്. ആ 20 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഒരു മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിടി മണ്ണ്, രാസവസ്തു ഇല്ലാത്ത മണ്ണും അതിലിടുക. എന്നിട്ട് ഒരു ചണച്ചാക്കുകൊണ്ട് ഇവനെ അടച്ച് കെട്ടുക. കാരണം ഈ വായുസഞ്ചാരം നടക്കാനായിട്ടാണ്, ഈ ഇളക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ്, ഈ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ എയറോബിക്കായിട്ടുള്ള ബാക്ടീരിയകൾക്ക് വളരാനുള്ള അന്തരീക്ഷം അതിലുണ്ടാവും മൈക്രോബ്സിന്. അപ്പോൾ അങ്ങനെ ഇളക്കിയിട്ട് തണലത്തെടുത്ത് വെക്കുക. 12 മണിക്കൂർ കഴിഞ്ഞ്, ഒരു 27 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഇതെടുക്കുക. ഈ ദ്രാവകത്തിൽ നമുക്ക് നടാനുള്ള വിത്തുകളെ മുക്കിയിട്ട്, അത് മുക്കണ്ട, അവർ പറയുന്നത് വിത്തുകൾ, അത് ശരിക്കും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ നാട്ടിലെ ചേനക്കൃഷിയെക്കുറിച്ചൊന്നും ആയിരിക്കില്ലായിരിക്കും, വിത്ത് നെല്ലിനെ കുറിച്ചായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. വിത്ത് ഒരു പായിൽ നിരത്തിയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഇതിൽ നിരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് തളിക്കാനാണ് പറയുന്നത്. അപ്പോൾ കാച്ചിലൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ പണ്ട് ഇതിന് ചേനയൊക്കെ ഈ ചാണകം കലക്കിയിട്ട് ചാണക പാലി മുക്കിയിട്ടെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ആ കോട്ടിങ്ങോടെയാണ് അതിനെ നമ്മൾ വാഴവിത്ത് ഒക്കെ അങ്ങനെയാണ് നട്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇവിടെ ഞാനിപ്പോൾ ആ പരിപാടി ഒന്ന് നോക്കുന്നുണ്ട്, കാരണം ഇതൊന്ന് മുക്കിയിട്ടെടുത്ത് നോക്കുന്നുണ്ട്. എന്ത് സംഭവിക്കാനുണ്ട്, ഇല്ലെങ്കിൽ അത്രയും വിത്ത് പോകുന്നല്ലേ ഉള്ളൂ. കിളുക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ വിത്ത് നിരത്തിയിട്ട് അതിൽ തളിക്കാനാണ്. ഞങ്ങളെന്തായാലും ഒന്ന് മുക്കി നോക്കുന്നു. അപ്പോൾ മുക്കിയിട്ട് ഉണങ്ങിയിട്ട് അതിനെ നടുക. നട്ട് കഴിഞ്ഞാൽ ചെടിക്ക് പെട്ടെന്ന് കേടൊന്നും വരില്ല മേലോട്ട് വരുമ്പോഴെന്നാണ് പറയുന്നത്. ഞങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നു, നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. ഇത് എന്തായാലും ഇത് വളരെയധികം പേര് പരീക്ഷിച്ച് വിജയിച്ച ഒരു മാർഗ്ഗമാണ്.